അഡ്വക്കേറ്റ് നിവേദിത ഇത് ലക്ഷദ്വീപിലെ സമരത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആയിഷ സുൽത്താന എന്നയാൾ പരമാവധി നിയമപരമായ നടപടികളിലൂടെ അതിൻ്റെ നൂലാമാലകളിലൂടെ ഒന്ന് കഷ്ടപ്പെടുത്തി കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഉദ്ദേശമെന്നാണ് അഡ്വക്കേറ്റ് കാളിച്ചിട്ടുണ്ട് ആ ജൽപ്പം മുമ്പ് പറഞ്ഞത്. ആണോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് വകുപ്പ് ചുമത്തി കേസെടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് ആ പരാതി കിട്ടുന്ന അതോറിറ്റിയാണ്, അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് സാധുതയുണ്ടെങ്കിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ആ ചാർജുകൾ ചുമത്തുക. പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിശദീകരിച്ചപ്പോഴും ഇതിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നിയമം എന്ന് പറയുന്നതിന്റെ ഒരു സുപ്രീം കോടതി ഒരു ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അന്നത്തെ ആ ഫാക്ടുകൾക്കനുസരിച്ച് ഏത് വിഷയത്തിലാണ് അത്തരത്തിൽ ഒരു ഉത്തരവുണ്ടായത് ആ ഫാക്ടുകൾക്കനുസരിച്ചാണ് ഓരോ സമയത്തും കോടതികൾ അതിന്റെ അത് ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും. അപ്പൊ ഇത് പൂർണ്ണമായും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന അതോറിറ്റിയും അതുപോലെ തന്നെ ഉത്തരവ് ഇതിനെ മുകളിൽ പോകുന്ന കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെയുമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് പരാതി കൊടുത്തു? ഒരു ചാനലിൽ വന്നിരുന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബയോവെപ്പണാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ എന്ന് പറയുമ്പോൾ ശരിയാണ്, സാധാരണക്കാരായ ലക്ഷദ്വീപ് നിവാസികൾ അവർക്ക് ഇതിന്റെ അർത്ഥം ആ രീതിയിലേക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു രാജ്യത്തെ പൗരന്മാരെ കൊലപ്പെടുത്തുവാനായിട്ട് ഒരു ഗവൺമെന്റ് തന്നെ ചിന്തിച്ചു പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ ഇന്ന് ഭാരതത്തിന് എതിരെയുള്ളവർ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ശത്രുക്കൾ ഇത് ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അപ്പോൾ ആരാണ് ഉത്തരം പറയേണ്ടത്? ഇത്തരത്തിൽ ഒരു രാജ്യത്തിലെ പൗരന്മാരെ വകവരുത്തുവാനായിട്ട് രാജ്യത്തിന്റെ അധികാരികൾ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ? അത് ചെയ്യാൻ പാടുള്ളതാണോ? ഇത് കേട്ട ഏതൊരു ദേശസ്നേഹിയും ചിലപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടാവാം. അത് ഭാരതീയ ജനതാ പാർട്ടിയും കൊടുക്കും, ദേശത്തിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും പരാതി കൊടുത്തെന്നിരിക്കും. പരാതി കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട അതോറിറ്റികൾ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. അഡ്വക്കേറ്റ് നിവേദിത, ദയവായി തുടരുക. ആയിഷ സുൽത്താന, ആയിഷ 20-ാം തീയതി കവരത്തി പോലീസിന് മുമ്പിൽ ഹാജരാകാനാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എഫ്ഐആറില് ഉള്ളത് അങ്ങനെയാണ്, 20-ാം തീയതി ഹാജരാവണമെന്നാണ്. 20-ാം തീയതി ഹാജരാകുമ്പോ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് അനുമാനം? എനിക്ക് തോന്നുന്നത് അവിടെ തന്നെ പിടിച്ച് ലോക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോ സാധാരണ അവർക്ക് അവരുടെ ആവശ്യവും അതാണല്ലോ. പിന്നെ എനിക്ക് കേരളത്തേക്ക് വരാൻ എന്തായാലും സാധിക്കില്ല. ഈ ഒരു കേസ് കഴിയാണ്ട് എനിക്കൊരിക്കലും ലക്ഷദ്വീപ് വിട്ട് കേരളത്തേക്ക് വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജയിലിൽ ഇടുക എന്നതിനപ്പുറത്തേക്ക് ലക്ഷദ്വീപ് വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അവിടെ ലോക്ക് ചെയ്യുക എന്നാണ്? അതെ, അതെന്തായാലും ഉണ്ടാവും. കാരണം ഒന്നുമില്ലെങ്കിൽ ജയിലിൽ ഇട്ടില്ലെങ്കിലും ലക്ഷദ്വീപ് വിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അതില് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന്റെ കാര്യം ഇത് ഈ ഗൂഢാലോചന ആണല്ലോ ഇപ്പോ ഇത്രയും കൊണ്ടുവന്നെത്തിച്ചത്. അബ്ദുള്ള കുട്ടിയൊക്കെ പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ എല്ലാരും കേട്ടതാണ്, അവരുടെ ഒരു ഗൂഢമായ ആലോചന. അതേ ആലോചനയിലെ ഭാഗമായിട്ട് ഞാൻ അറിഞ്ഞ വിഷയം തന്നെയാണിത്. ഐഷനെ നന്നായിട്ട് പേടിപ്പിക്കുക, ഐഷനെ നമുക്ക് അവിടെ ഒതുക്കി കളയണം, അവൾ ഇനി ഒരിക്കലും പുറത്തേക്ക് വരരുത്, അവളെ ഒറ്റപ്പെടുത്തണം എന്നൊരു ചിന്ത തന്നെയായിരുന്നു ഇതിന്റെ മെയിൻ അടിസ്ഥാനം, ഈ കേസ് ഫയൽ ചെയ്യാനുള്ള റീസൺ. അല്ലെങ്കിൽ ഇതെന്താണ്, ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് മാത്രമാണിത്. കാരണം എന്നെ പോലെ ഒരു കുട്ടിക്ക് ആ പറ്റിയ ഒരു അബദ്ധം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഞാനത് പിറ്റന്നാൾ അതേ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ എനിക്കൊരു സ്പേസ് തരൂ, ഞാൻ ഇത് തെറ്റ് തിരുത്തുന്നുണ്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണ്, ബയോളജിക്കലി ഞാൻ പറഞ്ഞു വന്ന ഒരു വേർഡ് ഞാൻ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ കറക്റ്റ് പറയാനുള്ള ഒരു സ്പേസ് തരാൻ പറഞ്ഞു. എനിക്ക് ആ സ്പേസ് അവിടെ കിട്ടിയില്ല, തന്നില്ല. പകരം അവര് തരാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ അറിയിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ അതിനു വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഒരു ഞാൻ കാരണം ഇപ്പോ കേന്ദ്രത്തെ ഞാൻ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും
ഇപ്പോഴും ഞാൻ പറയാം, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും കേന്ദ്രത്തിനോ എന്റെ ഈ പറയുന്ന ഇന്ത്യക്കോ അല്ലെങ്കിൽ എന്റെ ലക്ഷദ്വീപ് ഗവൺമെന്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല. അത് എന്നെ അറിയുന്ന ആളുകൾ എല്ലാവർക്കും അറിയാവുന്നതിന്റെ പേരിലാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയിലെ ലീഡർ തന്നെ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോഴും ഇതേ ഭാരതീയ ജനതാ പാർട്ടിയിലെ ബിജെപിയുടെ ഒരു പ്രാദേശിക നേതാവ്, ലക്ഷദ്വീപിലെ ഒരു നേതാവ് എ പി അബ്ദുള്ള കുട്ടി എന്ന പ്രഭാരിയെ വിളിച്ചിട്ട് ഒരു സുവർണാവസരമാണെന്ന് പറയുന്നുണ്ട്, അള്ളാഹു കൊണ്ടുതന്നതാണെന്ന് പറയുന്നുണ്ട്. സർ, അങ്ങനെ പറയുമ്പോ, അള്ളാഹു കൊണ്ടുതന്നതാണെന്ന് പറയുമ്പോ അവര് ഈ ഗൂഢാലോചന നടത്തുമ്പോഴാണ് ആ വേർഡ് പ്രയോഗിച്ചത്. എന്നാൽ ലക്ഷദ്വീപിലുള്ളവർക്ക് പടച്ചവന്റെ മനസ്സാണ് സർ, അതാണിപ്പൊ കണ്ടത്. അവരെല്ലാവരും രാജിക്കത്താണ് കൊടുത്തത്. കാരണം അവരെന്നെ അവർക്കാർക്കും എന്നെ അങ്ങനെ ഒറ്റാൻ പറ്റില്ല സർ, എന്റെ നാട്ടുകാർക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ പറ്റില്ല. എന്നെ അറിയുന്ന ആളുകളാണ്, ഞാനൊരിക്കലും രാജ്യദ്രോഹി അല്ലാന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ആളുകളാണ്. ഞങ്ങൾ ദ്വീപുകാര് ഈ ഓഗസ്റ്റ് 15 ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണ്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വേണം, ഞങ്ങളുടെ ഏറ്റവും വലിയ ഇവന്റ് ആണത്, ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ ഇവന്റ് ആണത്. ആ ആളുകളാണ് സർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവര്. അവരുടെ മനസ്സ് പടച്ചവന്റെ മനസ്സ് തന്നെയാണ്. അവരൊരിക്കലും എന്നെ ഒറ്റുകൊടുക്കാൻ നിൽക്കില്ല. ഇവർ ഈ പറഞ്ഞ ഈ പറയുന്ന ഗൂഢാലോചന നടത്തിയ ആൾക്കാർക്ക് വിട്ടുകൊടുക്കില്ല സർ, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്റെ വിശ്വാസമാണത്.